കഴിഞ്ഞ തവണ വന്നതിനേക്കാളും ഇപ്പൊ കാവ്യയുടെ മുഖത്ത് നിങ്ങൾക്ക് ആർക്കും ഒരു ഗൗരവം കൂടുതൽ തോന്നുന്നുണ്ടോ? ഗൗരവോ? ആ ചിരിക്കാത്തോണ്ട്. ഇതാണ് ഗൗരവമില്ലായ്മ എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. അല്ല, ഞാൻ കാവ്യയുടെ ഈ അടുത്തായിട്ടുള്ള ചില ഫേസ്ബുക്ക് പോസ്റ്റുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഫിലോസഫിക്കൽ ആയിട്ടുള്ള കുറെ എഴുത്തുകളൊക്കെ കാണുന്നുണ്ട്. ഇത് എന്താണ് സംഭവം? എന്താണ് ഈയിടെ ആയിട്ടുള്ള ഒരു മാറ്റം? എന്നിലൊരു സാഹിത്യകാരി ഉണ്ടായിരുന്നത് അറിഞ്ഞില്ല. എനിക്കറിയായിരുന്നു, സാഹിത്യകാരി ഉള്ളത് അറിയായിരുന്നു. ഏതോ വൺ വേ ടിക്കറ്റ്, ഏതോ ഒരു സിനിമയ്ക്ക് വേണ്ടി പാട്ട് എഴുതിയിട്ടുണ്ട്, പാട്ടെഴുതിയ ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്. പാട്ടെഴുതിയ പുസ്തകമല്ല, പാട്ടെഴുതിയ സി ഡി ഇറക്കിയത്, പുസ്തകം വേറെ ഇറക്കിയിട്ടുണ്ട്. ഓ എൻ വി കുറുപ്പ് സാർ ഏതാ ഉദ്ഘാടനം ചെയ്തത്, ഏതാ പ്രകാശനം ചെയ്തത്? സി ഡി പാട്ട്. പാട്ട്, കാവ്യയുടെ പാട്ടുപാടലുമായിട്ട് ബന്ധപ്പെട്ട് ചരിത്ര പ്രസിദ്ധമായ ചില മാറ്റങ്ങൾ ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മൾ എല്ലാവരും പല പാട്ടുകളും നമ്മളൊക്കെ പാടുമെങ്കിലും കാവ്യയുടെ എപ്പോ പാട്ട് പാടാൻ പറഞ്ഞാലും ആരോ കമഴ്ത്തി വെച്ചൊരു ആരോ കമഴ്ത്തി വെച്ച ഓട്ടുരുളിക്ക് താൽക്കാലികമായിട്ട് വിട നൽകിക്കൊണ്ട് ഈ അടുത്ത കാലത്തായിട്ട് വേറെ ഒരു പാട്ട് കാവ്യ മാധവൻ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. കനകമുന്തിരികൾ പുതിയ പാട്ട് ഇറക്കിയിട്ടുണ്ട്. രണ്ടാം വരവിൽ ഞാൻ പഴയ ആളല്ലെന്നും ഞാൻ പുതിയ ആളാണെന്നും തെളിയിച്ചുകൊണ്ട് ഇതിന്റെ രണ്ട് സീസൺ എല്ലാ ഫംഗ്ഷനിലും നമ്മൾ ഇതേ പാട്ടായിരിക്കും എന്ന് ഫിക്സ് ചെയ്തുകൊണ്ട് അത് രണ്ടു വരി. കനകമുന്തിരികൾ മണികൾ കോർക്കുമോരുളരി കനകമുന്തിരികൾ മണി